കൊണ്ടുപോകൂ ഈ അഹങ്കാരിയായ ബാലകനെ. നിൽക്കൂ. ആദരപൂർവം കൊണ്ടുപോകൂ. ബാലകരൂപം മനസ്സിൽ നിറഞ്ഞു, ബാലകരൂപം മനസ്സിൽ നിറഞ്ഞു, സന്ദേഹമാലേ ഉള്ളം പിടഞ്ഞു. ബാലകരൂപം മനസ്സിൽ നിറഞ്ഞു, ആരവനെന്നോർത്താകുലയായി ദേവകി മാനസമാകെ ഉലഞ്ഞു, മാതൃമഹാവരഭാവമുണർന്നു പ്രാർത്ഥനയോടെ ശിലയായിരുന്നു. ബാലകരൂപം മനസ്സിൽ നിറഞ്ഞു, ഉള്ളം പിടഞ്ഞു. മാതാവ് ദേവകിക്ക് യാഥാർത്ഥ്യം തിരിച്ചറിയാൻ സാധിച്ചില്ലെങ്കിലും തന്റെ സ്നേഹം കാരണം സ്വന്തം പുത്രനെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. പക്ഷേ അഹിതം സംഭവിക്കുമെന്ന ഭയത്താൽ അവനെ സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല. ഈ ലോകത്തിനേക്കാൾ വലിയ വിധി വൈപരീത്യം മറ്റെന്തുണ്ട്? ഒരു മാതാവിന് സ്വന്തം പുത്രനെ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല, അതുപോലെ ഒരു പുത്രന് തന്റെ മാതാവിനെയും. സോദരി, അഥവാ ഞാൻ ഈ ബാലകനെ മോചിപ്പിച്ചാലും ഒരാശ്രയവുമില്ലാതെ 5 വർഷങ്ങൾ കൊണ്ട് ഇവൻ ഇത്രയും മുതിർന്നില്ലേ? അതുകൊണ്ട് ഇനിയുള്ള കാലം എന്റെ ആശ്രയത്തിൽ തന്നെ ഇവൻ എത്ര കാലം ജീവിക്കാനാണ്? സോദരി, നിന്റെ പുത്രനെ ഞാൻ വധിക്കുകയാണെങ്കിൽ എന്റെ ഹൃദയം ആനന്ദം കൊണ്ട് തുള്ളിച്ചാടുമായിരുന്നു. ഇവൻ നിന്റെ പുത്രനായാലും അല്ലെങ്കിലും ഇവനെ വധിക്കുമ്പോഴും അതേ ആനന്ദം എനിക്ക് ലഭിക്കും. സാധിക്കില്ല, എനിക്ക് ഈ ലഡു ജ്യേഷ്ഠന് നൽകിയേ തീരൂ. പക്ഷെ എങ്ങനെ? പിതാവിന്റെ പരിചാരകർ എന്നെ ഇവിടെ നനങ്ങാൻ കൂടി സമ്മതിക്കില്ല. ഇനി കാളവണ്ടിക്ക് മാത്രമേ എന്നെ ജ്യേഷ്ഠന്റെ സമീപം എത്തിക്കാൻ സാധിക്കൂ. ഞാൻ കംസ മഹാരാജാവിനെ കാണാൻ വന്നതാണ്. ഞാനിതാ ഇവിടെയുണ്ട്. വിശ്വാസം വരുന്നില്ല അല്ലേ? പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഇപ്പോ മനസ്സിലാക്കണം, എനിക്കിപ്പോ ജീവനുണ്ട്. അഭിനന്ദനങ്ങൾ അമ്മ. അഭിനന്ദനം എന്തിനാണ്? താങ്കൾക്ക് ജീവൻ തിരികെ ലഭിച്ചതിൽ. നീ ആരാണ്? ഇതിന്റെ മിത്രം നന്ദന്റെ പുത്രനാണ് കണ്ണൻ. അമ്മാവ, ഈ വ്യക്തിയല്ലേ അന്ന് നമ്മുടെ ഗോകുലത്തിൽ നിന്ന് ബലാത്കാരമായി വെണ്ണയും പാലും കൊണ്ടുപോയിരുന്നത്, അല്ലേ അമ്മാവ? താങ്കളെ കുറിച്ച് ഞങ്ങൾ ധാരാളം കേട്ടിട്ടുണ്ട്. കണ്ണ, ഞാൻ
ഞാൻ അല്പദിവസത്തേക്കൊന്നും മരിച്ചെന്ന് കരുതി കുഞ്ഞുങ്ങളുടെ മനസ്സിൽ പോലും എന്നോടുള്ള ഭയമില്ലാതായോ? അത് സാരമില്ല, ഇപ്പോൾ ഞാൻ തിരിച്ചു വന്നില്ലേ. ഭദ്രാക്ഷ, ഞങ്ങൾ നന്ദനെ മോചിപ്പിക്കുന്നതിനായി മഹാരാജാവ് കംസനെ കാണാൻ വന്നതാണ്. കംസ മഹാരാജനെയോ? ഭഗവാൻ കംസൻ എന്ന് പറയൂ, ഭഗവാൻ കംസൻ. നിങ്ങൾക്കറിയില്ലേ, ഭഗവാൻ കംസനെ കാണുന്നതിന് വേണ്ടി ജീവൻ ത്യജിക്കേണ്ടി വരും. മരിക്കാൻ തയ്യാറാണോ? നിങ്ങളതിന് തയ്യാറല്ലല്ലേ. എങ്കിൽ കാണണമെന്നുള്ള ആഗ്രഹം ഉപേക്ഷിക്കണം. എങ്ങനെയാണോ വന്നത് അതുപോലെ തിരിച്ചു പൊയ്ക്കോ. അമ്മാവ, അങ്ങ് മഹാരാജാവ് കംസനോട് ചെന്ന് പറയൂ അദ്ദേഹത്തിന്റെ അനന്തരവൻ കാണാൻ വന്നിരിക്കുന്നു എന്ന്. അപ്പോൾ കാണാമല്ലോ അദ്ദേഹം എന്നെ കാണാനായി ഓടി വരുന്നത്. വൃഷഭാനു, നിങ്ങൾ ഇവനെയും കൊണ്ട് വളരെ ദൂരത്തു നിന്ന് വന്നതല്ലേ, അതുകൊണ്ട് നിങ്ങൾ നിരാശരായി പോവാൻ പാടില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങളുടെ മിത്രം നന്ദൻ ഇവിടെയുണ്ട്. ആ, ഇദ്ദേഹത്തെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോകൂ, ഇദ്ദേഹത്തിന്റെ മിത്രത്തെ കാണുവാൻ. നാം ഇദ്ദേഹത്തിന് ഒരതിഥിക്ക് നൽകുന്ന എല്ലാ ബഹുമാനവും നൽകണം. ആദരപൂർവം കൊണ്ടുപോകൂ നന്ദന്റെ സമീപത്തേക്ക്. അമ്മാവ, അമ്മാവന് പുനർജീവിതം ലഭിച്ചിട്ടും ഇപ്പോഴും കംസനമ്മാവനെ സേവിക്കുകയാണോ? പിന്നെ ജീവൻ ലഭിച്ചിട്ടും എന്ത് പ്രയോജനമാണ് ഉള്ളത്? വയാടി ബാലക, ഈ ബാലക, നീ ഇപ്പോൾ ഭഗവാൻ കംസന്റെ കൺമുന്നിൽ എത്തിയിരിക്കുകയാണ്. ഇനി നിന്നെ വെറുതെ വിടുമെന്ന് പ്രതീക്ഷിക്കണ്ട. എനിക്ക് എവിടെയും എത്താൻ സാധിക്കും. എനിക്ക് മധുരയിലാണ് പോകേണ്ടിയിരുന്നത്. പക്ഷേ ഇപ്പോൾ ഏത് പാചകശാലയിലാണ് എത്തിയത്? ഇത് അക്രൂരമ്മാവനല്ലേ? അദ്ദേഹത്തിനെ പറയാൻ സാധിക്കൂ ഞാനിപ്പോൾ എവിടെയാണെന്ന്. അതുകൊണ്ട് അദ്ദേഹത്തോട് സംസാരിച്ചേ മതിയാകൂ. എന്താണ് അവിടെ ഒരു ശബ്ദം? പാത്രങ്ങൾ ധാരാളം ഉണ്ടെങ്കിൽ പിന്നെ ശബ്ദമുണ്ടാകാതിരിക്കുമോ? അക്രൂരൻ ബന്ദിയായി കഴിഞ്ഞിട്ടും രാജ്യതന്ത്രമൊന്നും മറന്നിട്ടില്ല. അക്രൂര, ഒന്ന് വേഗമാകട്ടെ, ഭക്ഷണം പാകമായെങ്കിൽ ബാക്കിയുള്ള ധാന്യങ്ങൾ പത്തായത്തിൽ കൊണ്ടുവയ്ക്കും. ബ്രജദേശത്ത് 100,000 ഗോക്കൾ വൃഷഭാനുവിന് മാത്രമല്ലേ ഉള്ളൂ? നീ അപ്പൊ നീ വൃഷഭാനുവിന്റെ പുത്രിയാണോ? അതെ, അങ്ങ് അക്രൂരനല്ലേ, എനിക്ക് അങ്ങേ നന്നായി അറിയാം. പക്ഷേ നീ ഇവിടെ എങ്ങനെ വന്നു? ഞാൻ ഒളിച്ചാണ് ഇവിടെ എത്തിയത്. രാധേ! പക്ഷെ പുത്രി, നീ നിന്റെ ജീവൻ പണയം വെച്ചുകൊണ്ട് ഇവിടെ വരേണ്ട ആവശ്യം എന്തായിരുന്നു?
ഞാൻ ജ്യേഷ്ഠന് വേണ്ടി ലഡു കൊണ്ടുവന്നതാണ്. അങ്ങനോട് ഇത്രയും പറഞ്ഞാൽ മതി ജ്യേഷ്ഠൻ എവിടെയാണ് ഉള്ളതെന്ന്. ബലരാമൻ മധുരയിലോ? നിങ്ങളുടെ സഹോദരൻ ഉപനന്ദനോട് ക്ഷമ ചോദിക്കുന്നെന്താ? അദ്ദേഹത്തോട് പറയണം അസത്യം പറഞ്ഞിട്ട് പോലും അദ്ദേഹത്തിന്റെ പുത്രനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലെന്ന്. ചക്രധാരി വിഷ്ണു, ഇനി എന്തെങ്കിലും വഞ്ചനയോ അസത്യമോ ദുഷ്പ്രവൃത്തിയോ ശേഷിക്കുന്നുണ്ടെങ്കിൽ അതും കൂടി പൂർത്തിയാക്കൂ. രാത്രി മുഴുവൻ സമയമുണ്ട് നിന്റെ പക്കൽ. കാരണം നാളെ സൂര്യോദയത്തിന് മുമ്പ് തന്നെ ആ വികൃതിയായ കണ്ണന്റെ സഹോദരൻ ബലരാമന്റെ ജീവിതം ഞാൻ അവസാനിപ്പിച്ചിരിക്കും. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ നാരായണ വാസുദേവ. മഹാവികൃതിയായ എന്റെ അനന്തരവൻ, അമ്മാവൻ വിളിച്ചപ്പോൾ അനന്തരവൻ ഓടിയെത്തിയിരിക്കുന്നു. നീയാണോ നിന്റെ സഹോദരനെ രക്ഷിക്കാനായി വന്നത്? അല്ല കംസനമ്മാവ, ഞാൻ അങ്ങയുടെ ധർമ്മമാർഗത്തെ കുറിച്ച് പറയാനാണ് വന്നത്. ധർമ്മമാർഗമോ? ധർമ്മത്തിന്റെയും അധർമ്മത്തിന്റെയും അതിർവരമ്പുകൾ മനുഷ്യർക്ക് വേണ്ടിയുള്ളതാണ്. ഭഗവാൻ എന്ത് തന്നെ ചെയ്താലും അത് ധർമ്മമാകുന്നു. നീ വിഷമിക്കരുത് അനന്തരവ. ഇപ്പോൾ ഞാൻ നിന്റെ ജ്യേഷ്ഠനെ വധിക്കില്ല. ഞാൻ അവന് മരണശിക്ഷ മാത്രമേ നൽകുകയുള്ളൂ. നാളെ പ്രഭാതമാകുമ്പോൾ എല്ലാ പ്രജകളുടെയും മുന്നിൽ വെച്ച്. അപ്പോൾ ഇത് ധർമ്മപ്രവൃത്തിയല്ലേ? നാരായണ നാരായണ, ഇതെന്താണ് പ്രഭു? അധർമ്മിയായ കംസൻ ബലരാമനെ തന്റെ മൃത്യുവിന്റെ കാരണമായി കരുതുകയാണ്. വിനാശകാലി വിപരീത ബുദ്ധി. ദേവർഷി ആദ്യം ചിന്താശക്തി നഷ്ടപ്പെടുന്നു, അതിനുശേഷം ആ മനുഷ്യന്റെയും നാശം സംഭവിക്കുന്നു. ഭയം കാരണം കംസൻ ചഞ്ചലചിത്തനാണ്, അതുകൊണ്ടാണ് വിവേകരഹിതമായി പെരുമാറുന്നത്. ഇപ്പോൾ കംസൻ എന്ത് തീരുമാനമെടുത്താലും അതവനെ അവന്റെ മൃത്യുവിന് നേർക്കാണ് കൊണ്ടുപോകുന്നത്. പക്ഷേ പ്രഭു, അനന്താവതാരമായ ബലരാമന്റെ ജീവൻ എങ്ങനെ രക്ഷിക്കാനാകും? ദേവി, ഈ ലോകത്തെല്ലാ സമസ്യകൾക്കും മുമ്പ് തന്നെ അതിനുള്ള പരിഹാരവും ജന്മമെടുക്കുന്നു. പക്ഷേ ആ പരിഹാരം സഫലമാക്കുന്നതിന് വേണ്ടി ഏത് വ്യക്തിയായിരുന്നാലും കർമ്മം നിർവഹിക്കേണ്ടി വരുന്നു. ഇനി വ്യക്തമാകാനുള്ളത്, ബലരാമന്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി ആര് എന്ത് കർമ്മം ചെയ്യുമെന്നാണ്. എന്തു തന്നെ സംഭവിച്ചാലും ആ ബലരാമനെ ആർക്കും തന്നെ രക്ഷിക്കാനാവില്ല. നീ പറഞ്ഞത് ശരിയാണ്. പ്രഭാതമാകുമ്പോൾ ഭഗവാൻ കംസൻ സ്വന്തം കൈകൊണ്ട് തന്നെ ബലരാമനെ വധിക്കും. അക്രൂര, വേഗമാകട്ടെ. തയ്യാറാണ്, എല്ലാം എടുത്തോളൂ. പ്രഭാതമാകുമ്പോൾ ബലരാമനെ വധിക്കാൻ കംസൻ തീരുമാനിച്ചിരിക്കുകയാണ്. അമ്മാവ, ഞാൻ അതിനെ ഒരിക്കലും അനുവദിക്കില്ല. ഞാൻ ജ്യേഷ്ഠനെ രക്ഷിക്കാനായി പോവുകയാണ്. വേണ്ട പുത്രി, നമുക്ക് ഒരു തരത്തിലും കംസനിൽ നിന്നും ബലരാമനെ രക്ഷിക്കാൻ കഴിയില്ല. പിന്നെ നമുക്ക് എപ്രകാരം രക്ഷിക്കാൻ സാധിക്കും? അങ്ങനെയൊരു ഉപായം പറഞ്ഞു തരൂ. ഞാൻ ജ്യേഷ്ഠനെ രക്ഷിക്കാനായി എന്ത് ചെയ്യാനും തയ്യാറാകും. പുത്രി രാധേ, ഈ ലോകത്ത് ഒരേ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ കംസന്റെ നേർക്ക് നേർ നിൽക്കുവാനായി. അയാൾക്ക് കംസന്റെ ചിന്തകളിൽ മാറ്റമുണ്ടാക്കാനാവും. അയാൾക്ക് ബലരാമന് സംഭവിച്ച ഈ വിപത്തിൽ നിന്നും അവനെ രക്ഷിക്കാൻ സാധിക്കും. അമ്മാവ, ആരാണത്? പുത്രി രാധേ, പക്ഷേ പ്രഭാതത്തിന് മുമ്പ് അദ്ദേഹത്തിന്റെ അടുത്ത് എത്താനും അദ്ദേഹത്തെ മധുരയിലേക്ക് കൊണ്ടുവരാനും സാധിക്കില്ല. അമ്മാവ, ഞാൻ രാധയാണ്, എനിക്കൊന്നും തന്നെ അസംഭവ്യമല്ല. അങ്ങ് ഒന്ന് മാത്രം പറഞ്ഞാൽ മതി, ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടതെന്നും ആരെയാണ് വിളിച്ചുകൊണ്ട് വരേണ്ടതെന്നും. രാധേ, ബലരാമന്റെ ജീവൻ ഇപ്പോൾ നിന്റെ കൈകളിലാണ്.
എനിക്ക് തന്നെ അറിയില്ല ഈ കാര്യം നീ എങ്ങനെയാണ് പൂർത്തിയാക്കാൻ പോകുന്നതെന്ന്. പക്ഷേ എന്റെ അവസാന പ്രതീക്ഷ ഇതിലാണ്. അവസാന പ്രതീക്ഷയാണ് രാധ. അമ്മാവ, അങ്ങ് ഒട്ടും പരിഭ്രമിക്കേണ്ടതില്ല. ബർസാനയിൽ ആരും എന്നേക്കാൾ വേഗത്തിൽ ഓടുകയില്ല. ജ്യേഷ്ഠന് ഒന്നും സംഭവിക്കില്ല. പ്രഭാതം ആകും മുമ്പ് ഞാൻ ഇവിടെ തിരിച്ചെത്തും. ജ്യേഷ്ഠനുള്ള ലഡു. പുത്രി രാധേ, എനിക്കറിയാം അർദ്ധരാത്രിയായി കഴിഞ്ഞു. നീ 10 യോജന യാത്ര ചെയ്ത് പ്രഭാതമാകുന്നതിന് മുമ്പ് തിരിച്ചെത്തില്ല. താത്തയ്യ സുന്ദരൻ കൃഷ്ണ, അന്തിമ അവസരം നിനക്ക് നൽകുകയാണ്. യുക്തിപൂർവം ആലോചിക്കാമെങ്കിൽ ആലോചിച്ചുകൊള്ളൂ. കാരണം ഇവിടെ പ്രകാശം പരക്കും, അപ്പോൾ അവിടെ നിന്റെ ജ്യേഷ്ഠന്റെ ജീവിതത്തിൽ എന്നേക്കുമായി അന്ധകാരം വ്യാപിക്കാനും തുടങ്ങും. ജ്യേഷ്ഠനെ രക്ഷിക്കുന്നതിന് ഒരേ ഒരു മാർഗമേ ഉള്ളൂ. നാളെ സൂര്യോദയം ഉണ്ടാകാൻ പാടില്ല. സൂര്യോദയം ഉണ്ടാകില്ലേ? ഇങ്ങനെ മണ്ടത്തരം നിനക്കേ ചിന്തിക്കാൻ സാധിക്കൂ അനന്തരവ. കേട്ടോ, നാളെ സൂര്യോദയം ഉണ്ടാകില്ല. അപ്പോൾ അനന്തരവ, ഞാൻ മൃത്യുവല്ലാതെ മറ്റൊന്നും ആർക്കും നൽകില്ല. പക്ഷേ നിനക്ക് ഞാൻ ഒരു ഉറപ്പ് നൽകുകയാണ്. സൂര്യോദയം ഉണ്ടായില്ലെങ്കിൽ ഞാൻ നിന്റെ ജ്യേഷ്ഠനെ വധിക്കുകയില്ല. അമ്മാവ, ഒന്നുകൂടി നന്നായി ആലോചിക്കൂ. കാരണം ഞാൻ എന്റെ ജ്യേഷ്ഠന് വേണ്ടി എന്തു ചെയ്യാനും തയ്യാറാകും. ചിലപ്പോൾ ഈ രാത്രി അവസാനിച്ചില്ലെങ്കിലോ? ഈ അമ്പിളി അമ്മാവൻ മറന്നില്ലെങ്കിലോ? സൂര്യദേവൻ ഉദിക്കണമെന്ന കാര്യം മറക്കുകയാണെങ്കിലോ? അപ്പോൾ താങ്കൾ എന്തു ചെയ്യും? ചിന്തിക്കൂ, ചിന്തിക്കൂ. അങ്ങേക്ക് രാത്രി മുഴുവൻ സമയമുണ്ട്. ഏതായാലും ഈ രാത്രി അവസാനിക്കാത്തത് കൊണ്ട് നന്നായി വിശ്രമിച്ചുകൊണ്ട് ചിന്തിച്ചോളൂ. അവിടെ എത്തുന്നതിനായി രണ്ടു മാർഗങ്ങളുണ്ട്. വലതുവശത്ത് കാണുന്ന മാർഗത്തിലൂടെ പോയാൽ നിനക്ക് തീർച്ചയായും 2 നാഴിക ലാഭിക്കാനാവും. പക്ഷെ ആ മാർഗം വിപത്തുകൾ നിറഞ്ഞതും ഭയാനകവുമാണ്. അതുകൊണ്ട് അടുത്ത മാർഗത്തിലൂടെ പോയാൽ മതി. ഞാൻ രാധയാണ്. എനിക്ക് ഏത് പ്രതിബന്ധവും നേരിടാനാകും. ഞാൻ ദൈർഘ്യമുള്ള സുരക്ഷിത മാർഗത്തിലൂടെ പോയാൽ എനിക്ക് പ്രഭാതത്തിന് മുമ്പ് മദുരയിൽ തിരിച്ചെത്താൻ സാധിക്കില്ല. അഥവാ ഞാൻ സമയത്ത് തിരിച്ചെത്തിയില്ലെങ്കിൽ പിന്നെ എന്റെ പരിശ്രമത്തിന് എന്തർത്ഥമാണുള്ളത്? ഇനി എന്റെ മാർഗത്തിൽ എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ജ്യേഷ്ഠന്റെ ജീവിതത്തിൽ ഭവിച്ച എല്ലാ വിപത്തിനെയും ഞാൻ അവസാനിപ്പിച്ചിരിക്കും.